ഹലോ, നമസ്കാരം. ഹെൽത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപ്യാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു റെക്കമെൻഡ് വീഡിയോ ആണ്. അത് ബട്ടർഫ്ലൈ പ്ലാന്റ്, ഓക്സാലിസ് പ്ലാന്റ്, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വളരെയധികം വെറൈറ്റീസ് ഉണ്ട് ഈ ബട്ടർഫ്ലൈ പ്ലാന്റിന്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് വളർത്തുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തി കിട്ടും. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് വെയിലത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് വാടിപ്പോവും. ശരിക്കും നമ്മുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ പോർച്ചിലോ ഇൻഡോർ ആയിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു കളറാണുള്ളത്. ഇതിൻ്റെ പല വെറൈറ്റീസും നമുക്കിന്ന് അവൈലബിൾ ആണ്. വളരെ വേഗം ചട്ടി നിറയെ വളർന്ന് കയറി വരുന്ന ഒരു പ്ലാന്റാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. ചെറിയൊരു പൂവും അതിനകത്തുണ്ടാവും. ഇത് നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ജനലിനോടൊക്കെ ചേർന്ന് കുറച്ച് അത്യാവശ്യം വെട്ടം കിട്ടുന്ന സ്ഥലങ്ങളിൽ വേണം ഇത് വെക്കാനായിട്ട്. ഇതുപോലെ നമുക്കൊരു സ്റ്റാൻഡിൻ്റെ മേലെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ ഒരു ചെറിയ കാര്യം പറയട്ടെ, ഞാനിതിന് മുന്നേ ജേഡ് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പറയുണ്ടായി അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്നു എന്ന്. നല്ല രീതിയിൽ ഞാനതിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ, അതായത് നമുക്ക് ഒട്ടും തന്നെ ഇലകളൊന്നും കൊഴിഞ്ഞു പോവാതെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഇലയൊക്കെ കൊഴിഞ്ഞ്, അതായത് വാടിക്കരിഞ്ഞോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇത് നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പോട്ട് നമ്മളൊരു പ്രശ്നവും കൂടാതെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇതിൻ്റെ ബൾബിൽ നിന്നാണ്, ഇതിൻ്റെ റൂട്ടിൽ, ശരിക്കും എന്താ പറയുക, ഇതിനാ ലീഫൊക്കെ ഒരു ബൾബിനകത്തുനിന്നാണ് വളർന്നു വരുന്നത്. ആ ബൾബ് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അതിനകത്തുനിന്ന് വീണ്ടും പുതിയ ഇലകളൊക്കെ മുളച്ച് ആ ചട്ടിയിൽ വേറെ നല്ല രീതിയിൽ പ്ലാന്റ് വീണ്ടും വളർന്നു വരും. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും നശിച്ചു പോയി എന്ന് വിചാരിച്ച് നമ്മൾ ഒരു പ്ലാന്റ് കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിച്ച് കളയണ്ട. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് തൂക്കാം കേട്ടോ. ഹാങ്ങിങ് ആയിട്ട് ഇടുമ്പോൾ ഇതിൻ്റെ ലീഫെല്ലാം ശരിക്കും താഴേക്ക് തൂങ്ങി വേറൊരു രീതിയിലാണ് നിൽക്കുക. അതായത് ചുറ്റും കുറച്ചും കൂടെ ഒന്ന് വട്ടത്തിൽ നല്ല രീതിയിൽ ഹാങ് ചെയ്തിട്ട് നിൽക്കും. എനിക്കതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇതുപോലെ പോട്ടിൽ വെക്കുന്നതായിരുന്നു. ഞാൻ ഒരു പോട്ടിൽ വളർത്തിയിട്ട് അത് വേറൊരു വലിയ പോട്ടിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഇതിൻ്റെ തണ്ടുകൾക്കൊന്നും വലിയ കട്ടയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ ഇലകളും വെറുതെ ഇങ്ങനെ ചാടി കിടക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ ഇലകൾക്കൊക്കെ ഒരു സപ്പോർട്ടായിട്ട് വരികയും നല്ല രീതിയിൽ നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാട്ടറിംഗ് ആണ്. ഇതിന് ഓവർ വാട്ടറിംഗ് പറ്റില്ല. ഓവർ വാട്ടറിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീയൽ സംഭവിച്ചിട്ട് ചീഞ്ഞു പോകും. എല്ലാ ദിവസവും നല്ല രീതിയിൽ നമ്മൾ നനച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള പോട്ടിൽ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ നനച്ച് കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ വാട്ടറിംഗ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പോട്ടിംഗ് സോയിൽ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മൾ ഔട്ട്ഡോറൊക്കെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫുൾ സൺലൈറ്റിൽ വെക്കരുത്. സൺലൈറ്റിൽ അധികം വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് ഉണങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഫുൾ സൺലൈറ്റിൽ വെക്കാതെ, എന്നാൽ ചെറിയൊരു സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ തണ്ടുകൾ വരുന്നത്. ഇതിനകത്ത് നിന്ന് ചെറിയ ചെറിയ ലീഫുകൾ എപ്പോഴും പൊട്ടിമുളച്ച പുതിയ പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഒന്നുകിൽ ഈ തണ്ട് അടർത്തി എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചോട്ടിലത്തെ കുറച്ച് മണ്ണൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇത് പല ബൾബുകളുണ്ടാവും ഇതിനകത്ത്, അതിനകത്ത് നിന്ന് ഓരോന്ന് പതിയെ അടർത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബൾബ് ആ ഒരു ലീഫോട് കൂടിയിട്ട് നമുക്ക് വേറൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഇത് വളർന്ന് കിട്ടും. അതുപോലെ തന്നെ ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയാനായിട്ട്, ശരിക്കും ഒരു ബട്ടർഫ്ലൈ നമ്മുടെ ഒരു തണ്ടിന്മേൽ വന്നിരിക്കുന്ന ഒരു ആകൃതിയിലാണ് ഇതിൻ്റെ ലീഫൊക്കെ വന്നിട്ടുള്ളത്. ഇതിനകത്ത് ചെറിയൊരു ഡിസൈനുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും ശരിക്കും എന്താ പറയുക, ഈ ഇലകളെല്ലാം ഈ പ്ലാന്റിൻ്റെ ലീഫെല്ലാം കൂമ്പി, അതായത് നമ്മളിങ്ങനെ ചിറകുകൾ ഇങ്ങനെ കൂമ്പി വെക്കത്തില്ലേ, ചേർത്ത് വെക്കില്ലേ, ആ ഒരു രീതിയിൽ ഇലകളെല്ലാം കൈ കൂപ്പി നിൽക്കുന്നത് പോലെ ശരിക്കും കൂമ്പി വന്ന് നിൽക്കും. അപ്പോൾ ശരിക്കും ഇങ്ങനെ ബട്ടർഫ്ലൈസ് എല്ലാം വന്നിരിക്കത്തില്ലേ, രാത്രി ആകുമ്പോഴത്തേക്കൊക്കെ എവിടെയെങ്കിലും വന്ന് ചിറകൊക്കെ ഒതുക്കി വെച്ചിട്ടിരിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ലീഫ് ഉണ്ടാവുക. ഒരു 6-6.5 ആകുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലേക്ക് ഈ പ്ലാന്റിൻ്റെ ലീഫുകളെല്ലാം വരും. ഞാനിത് നടാൻ വേണ്ടി എടുത്തത് മണ്ണ്, കൊക്കോപ്പീറ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് നട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടും നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന പോട്ടും മിക്സും ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ പ്ലാന്റ് വളർന്നു കിട്ടും. പിന്നെ നമ്മുടെ കപ്പിലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ കടല പിണ്ണാക്ക് നമ്മൾ വെള്ളത്തിൽ അലിയിച്ച് 5 ഇരട്ടി വെള്ളം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാസത്തിലൊരിക്കൽ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് വളർന്നു വരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം റസ്റ്റാണ്, അതായത് തുരുമ്പ് പിടിച്ചതുപോലെ ഇലകളിലൊക്കെ വരുന്നത്. ഇത് ഇലകളെ മുഴുവൻ ബാധിച്ച് കരിയും, അതൊരു ഫംഗസ് ബാധയാണ്. അതുകൊണ്ട് നല്ലൊരു ഫംഗിസൈഡ്, ഞാൻ ചെയ്യുന്നത് സാഫാണ്, ഫംഗിസൈഡ് നമ്മൾ ഇടയ്ക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് റിംഗ് സ്പോട്ട്, അതായത് ഒരു വൈറസ് ബാധയാണത്. ഇത് ചെടികളെ പൂർണ്ണമായിട്ടും തന്നെ നശിപ്പിച്ച് കളയും. അതായത് ആഫിഡ്സ്, അത് മുഞ്ഞയുടെ സാന്നിധ്യമുള്ള ഇലകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനുള്ള കീടനാശിനി നമ്മൾ തളിച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തെടുക്കുക. പിന്നെ ഈ ചെടികൾ മറ്റുള്ള ചെടികളുടെ കൂടെ മിക്സ് ചെയ്ത് നടാതെ ആ ഒരു പോട്ടിൽ ഈ ചെടി മാത്രമായിട്ട് വളർത്തുക. മിക്കവരും ഇതിൻ്റെ കൂടെ വേറെ ചെടികളുടെ ഇടയിലൊക്കെ ആയിട്ട് ഈ 2 ചെടികളൊക്കെ ഒരുമിച്ചൊക്കെ ആയിട്ട് പോട്ടിൽ മിക്സ് ചെയ്ത് നടാറുണ്ട്. അങ്ങനെ നടാതെ ഒറ്റയ്ക്ക് നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ബട്ടർഫ്ലൈ പ്ലാന്റിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകാതിരിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൻ്റെ ഓളും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെ വേഗം വന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.